കാശിന് വേണ്ടി എന്ത് കള്ളപരസ്യങ്ങളും കൊടുക്കാൻ മടിയില്ലാത്തവരാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ. നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ ഒരു പരസ്യമാണ് ഇന്ന് മലയാള മനോരമയുടെ ആദ്യ പേജിൽ പ്രസിദ്ധീകരിച്ചത്. പണത്തിന് മീതെ പരുന്തും പറക്കലെന്ന പഴഞ്ചൊല് അനർത്ഥമാക്കുകയാണ് ഈ പത്രപരസ്യം. 90-ലധികം അലർജി ടെസ്റ്റുകൾ നടത്തി കാരണം കണ്ടുപിടിക്കും എന്നാണ് അഞ്ജാൻ പാത്ലാബ്സ് എന്ന സ്ഥാപനം മനോരമയിൽ നൽകിയ ആ പരസ്യം. എന്നാൽ അതിലെ പൊള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുകയാണ് ഒരു ഡോക്ടർ. പത്രത്തിലെ പരസ്യം കണ്ട് അതിലെ കള്ളത്തരം മനസ്സിലാക്കി വിളിക്കുന്ന ഡോക്ടർ പരസ്യം നൽകിയ സ്ഥാപന ജീവനക്കാരോട് ഇതിലെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നതും കാര്യങ്ങൾ വിശദീകരിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ ജോഷ വിളിക്കുന്നത്. ഇന്നൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, അത് എന്ത് അതിന്റെ അലർജി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ്? നാളെയാണോ അത്? സാറേ, അത് നാളെ മുതൽ 21 വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതെങ്ങനെ, നിങ്ങൾ എക്യുപ്മെന്റ് ആണോ അതോ ഡോക്ടർ ഉണ്ടോ? ഇല്ല സാർ, ഇവിടുന്ന് സാമ്പിൾ നമ്മളെ കളക്ട് ചെയ്യാണ്. സാമ്പിൾ കളക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളത് ടെസ്റ്റ് ആണോ ചെയ്യുന്നത്? അലർജിയുടെ ഒരാൾക്ക് വരുന്ന 10-20 ചേർന്നൊക്കെ പോരോ? ഒരു സാധനം ആയിരിക്കത്തില്ലല്ലോ അലർജി വരുന്നത്. അത് ഇപ്പൊ കഴിക്കുന്ന ഫുഡിനകത്ത് ഫുഡ് അലർജി ആണെങ്കിൽ ഫുഡ് അലർജി നമ്മൾ ഡിറ്റക്ട് ചെയ്യും. ഒരുപാടുണ്ട്. അപ്പൊ ഏത് ഫുഡാണ്, എത്ര ഫുഡ് ടെസ്റ്റ് ചെയ്യും സാറേ? ഞങ്ങൾ ഇപ്പൊ വിളിക്കാം കേട്ടോ. സാർ നമ്പർ ഇല്ലില്ല, കുഴപ്പമില്ല. ഇത് ടെക്നീഷ്യൻ ആണോ? അല്ല, ലാബ് ടെക്നീഷ്യൻ ആണ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യം ചോദിച്ചല്ലോ. അപ്പൊ ഫുഡിന്റെ ഏത്തരം നമ്മളിപ്പോ ആയിരക്കണക്കിന് ഫുഡ് ഹോൾഡ് ചെയ്യാം. എന്നാൽ ഞങ്ങൾ ടെസ്റ്റിനാവശ്യമായ രക്തം ശേഖരിക്കുക എന്നത് മാത്രമാണ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ശേഖരിക്കുന്ന രക്തസാമ്പിളുകൾ ചെന്നൈയിലുള്ള അഞ്ജാൻ ലാബിലേക്ക് അയക്കുമെന്നും അവിടെ നിന്നാണ് റിസൾട്ട് വരിക എന്നും ജീവനക്കാർ പറയുന്നുണ്ട്. ഡോക്ടറുടെ ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. 800 രൂപ മാത്രമുള്ള അലർജി ടെസ്റ്റിങ്ങിന് ഇല്ലാത്ത മെഷീനുകളുടെ പേര് പറഞ്ഞ് ഇവർ ഈടാക്കുന്നത് 3000-ലധികം രൂപയാണ്. ഇങ്ങനെ വലിയൊരു വിഭാഗം ജനങ്ങൾ മനോരമ പോലെ മുഖ്യധാര പത്രം നൽകുന്ന ഒരു മുൻപേജ് പരസ്യം കണ്ട് ഇത്തരം വൻ ചതിക്കുഴികൾ വീണ് വഞ്ചിതരാകുന്നത് പതിവായി മാറിയിട്ടുണ്ട്. കാശ് കിട്ടിയാൽ എന്തുടായ്പ പത്രപരസ്യവും നൽകുന്ന ഇത്തരം മുഖ്യധാര പത്രങ്ങൾ മഞ്ഞ പത്രങ്ങളെക്കാൾ തരം താഴ്ന്നു കഴിഞ്ഞുവെന്നാണ് ഇതിലൂടെ തെളിയുന്നത്. ഇങ്ങനൊരു പത്രപരസ്യം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നതാണ് ഇങ്ങനെയുള്ള ചതിക്കുഴികൾ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.